Morning. Today we can discuss page number 83. Yesterday we discussed about the radio, or we went through the short description about radio. Today we can go through about description about television. Okay, yesterday we saw the cartoon, and we read some questions about it. Today we can go through the television, page number 83. The television brings the world in front of us. The television brings the world in front of us. Le television endanu logathe nammude munnilekku kondu varu ile നമ്മൾ ലോകത്തേക്ക് പോകുന്നതിന് നമ്മുടെ വീടിൻ്റെ നമ്മുടെ സ്വീകരണ മുറിയിൽ ലോകം മുഴുവൻ കാണിച്ചു തരാൻ ആർക്ക് സാധിക്കും? ടെലിവിഷന് സാധിക്കും. എവറിബഡി ലൈക്സ് ടു വാച്ച് ഇറ്റ്. മോസ്റ്റ് ഓൾ പീപ്പിൾ ഓർ മെജോറിറ്റി ഓഫ് പീപ്പിൾ ലൈക്സ് ടു വാച്ച് ടെലിവിഷൻ. ഡു യു ലൈക്ക് ടു നോ സംതിങ് മോർ അബൌട്ട് ടി വി? ടെലിവിഷനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്കറിയുമോ? നിങ്ങളിപ്പോൾ ഈ കാണുന്ന ടെലിവിഷൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും മറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നൗ റീഡ് ഓൺ, നമുക്കത് മനസ്സിലാക്കാം. ദി ടെലിവിഷൻ, ദി ടെലിവിഷൻ ഈസ് വൺ ഓഫ് ദി മിറാക്കിൾസ് ഓഫ് സയൻസ്. ദി ടെലിവിഷൻ ഈസ് ദി വൺ ഓഫ് ദി മിറാക്കിൾസ് ഓഫ് ദി സയൻസ്. സയൻസിൻ്റെ മിറാക്കിളുകളിൽ ഒന്നാണ് എന്ത്? ടെലിവിഷൻ. വാട്ട് ഈസ് മിറാക്കിൾ? മിറാക്കിൾ, അത്ഭുതം അല്ലേ? ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളിലൊന്നാണ് എന്ത്? ടെലിവിഷൻ്റെ കണ്ടെത്തൽ അല്ലേ? യെസ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഡിയോട്ടിക് ബോക്സ്. ടെലിവിഷൻ എന്തല്ല? ആളുകൾ പറയുന്നത് പോലെ ഒരു ഇഡിയോട്ടിക് ബോക്സ് അല്ല, ഒരു വിഡ്ഡിപ്പെട്ടി അല്ല, പക്ഷേ എന്താണ്? എ മാജിക് കാർപ്പറ്റ്. ഒരു മാജിക് കാർപ്പറ്റാണ് ടെലിവിഷൻ. അതായത് മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതങ്ങൾ അല്ലേ? അല്ലെങ്കിൽ മാജിക് കാർപ്പറ്റ്, മാജിക് പരവതാനി എന്നൊക്കെ പറയാം. അത് പരവതാനിയൊക്കെ ഉണ്ടല്ലോ ഈ കഥകളിലൊക്കെ ഉള്ള, അതിലിങ്ങനെ നിന്നാലിങ്ങനെ നമ്മളിങ്ങനെ നമ്മളെ വായിച്ചു കൊണ്ടുപോകുന്ന മാജിക് കാർപ്പറ്റുകൾ, പരവതാനികൾ, അത് അതുപോലെ ഒന്നാണ് എന്ത്? ടെലിവിഷൻ. ഡു യു നോ ഹു ഇൻവെൻറ്റഡ് ദി ടെലിവിഷൻ? ഡു യു നോ ഹു ഇൻവെൻറ്റഡ് ദി ടെലിവിഷൻ? ആരാണ് ടെലിവിഷൻ കണ്ടെത്തിയതെന്ന് നിങ്ങൾക്ക് വല്ല ഊഹവുമുണ്ടോ? ഇറ്റ് വാസ് എ സ്കോട്ട്സ് മാൻ നെയ്മഡ് ജയൽ ബെയ്ഡ്. ടെലിവിഷൻ കണ്ടെത്തിയതാരാണ്? ഒരു സ്കോട്സ്മാൻ, ഒരു സ്കോട്ട്ലൻഡുകാരൻ, സ്കോട്ട്ലൻഡുകാരനായ ജയൽ ബെയ്ഡ്, ജോൺ ബെയ്ഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ടെലിവിഷൻ കണ്ടെത്തിയത്. ബെയ്ഡ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു പ്രസൻറ്റ് മൂവിങ് ആൻഡ് ലിവിങ് പിക്ചേഴ്സ് ഓഫ് മെൻ ആൻഡ് ഇവൻറ്റ്സ് ഓൺ ദി സ്ക്രീൻ. ബെയ്ഡ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു പ്രസൻറ്റ് മൂവിങ് ആൻഡ് ലിവിങ് പിക്ചേഴ്സ് ഓഫ് മെൻ ആൻഡ് ഇവൻറ്റ്സ് ഓൺ ദി സ്ക്രീൻ. അതായത് സ്ക്രീനിൽ ബെയ്ഡ് മെയ്ഡ് ഇറ്റ് പോസിബിൾ, ബെയ്ഡ് പോസിബിളാക്കി എന്ത്? ടു പ്രസൻറ്റ് മൂവിങ് ആൻഡ് ലിവിങ് പിക്ചേഴ്സ് ഓഫ് മെൻ. അതായത് ചലിക്കുന്നതും ജീവനുള്ളതുമായ മനുഷ്യൻ്റെയും മറ്റു വസ്തുക്കളുടെ അല്ലെങ്കിൽ സംഭവങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ മനുഷ്യൻ്റെ മുന്നിൽ സ്ക്രീനിലൂടെ കാണിക്കാൻ ആർക്ക് സാധിച്ചു? ബെയ്ഡിന് സാധിച്ചു, ടെലിവിഷനിലൂടെ. ഇൻ ദോസ് ഡേയ്സ്, അക്കാലത്ത്, അത് ബെയ്ഡ് ടെലിവിഷൻ കണ്ടെത്തിയ കാലത്ത്, ഇറ്റ് വാസ് ഓൺലി ഇൻ മോണോക്രോം. ഈ ടെലിവിഷൻ മോണോക്രോം മാത്രമായിരുന്നു. മോണോക്രോം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പഴയ ടെലിവിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനൊക്കെ പല വീടുകളിലും ഇപ്പോഴും ഉണ്ടാവും, ഉപയോഗിക്കുന്നില്ലെങ്കിലും അല്ലേ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ഓൺലി ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സിൽ മാത്രമായിരുന്നു. ദി കളർ ടെലിവിഷൻ ബിക്കെയിം പോപ്പുലർ ഇൻ 1970s. കളർ ടി വി, ഇന്ന് കാണുന്ന നമ്മുടെ കളർ ടെലിവിഷനുകളൊക്കെ 1970s കണ്ടെത്തിയത്, പോപ്പുലറായത്. ഇറ്റ്സ് വാസ്റ്റ് പൊട്ടൻഷ്യാലിറ്റീസ് ആസ് എ പവർഫുൾ മീഡിയം ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കനോട്ട് ബി അണ്ടർ എസ്റ്റിമേറ്റഡ്. ഈ ടെലിവിഷൻ്റെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന നിലയിലുള്ള, അതായത് സാമൂഹ്യ മാധ്യമം അല്ലെങ്കിൽ ബഹുജന മാധ്യമം എന്ന നിലയിൽ ഏറ്റവും
ആഴത്തിലുള്ള എല്ലാവരിലേക്കും എത്തുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഇതിൻ്റെ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കാണിക്കാൻ സാധിക്കില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്രയും ആളുകളിലേക്ക് എത്തുന്ന ഒരു മാധ്യമമാണ് ടെലിവിഷൻ. ഇറ്റ് ഈസ് ഇൻഡീഡ് വൺ ഓഫ് ദി ബെസ്റ്റ് സോഴ്സസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എൻലൈറ്റ്മെൻറ്റ് ഫോർ ഓൾ. ടെലിവിഷൻ എന്താണ്, തീർച്ചയായിട്ടും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന, അതായത് വിനോദം നൽകുന്നതും അതുപോലെ എൻലൈറ്റ്മെൻറ്റ് വിവരം അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ നമ്മളിൽ അറിവ് നൽകുന്ന ഒന്നാണ് ടെലിവിഷൻ. പ്രോഗ്രാംസ് ഓൺ സബ്ജക്ട്സ് ലൈക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ന്യൂട്രീഷൻ, ഫാമിലി പ്ലാനിങ് ആൻഡ് അഗ്രികൾച്ചർ ആർ ഓഫ് ഇമ്മെൻസ് ഹെൽപ്പ് ടു മെൻ ആൻഡ് വിമൻ, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയസ്. അതായത് ടെലിവിഷനുകളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന പ്രോഗ്രാമുകൾ, എന്തൊക്കെ പ്രോഗ്രാമുകൾ, പല വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാമുകൾ ലഭിക്കും. അതിൽപ്പെട്ടതാണ് എന്ത്, സബ്ജക്ട്സ് ലൈക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ആരോഗ്യവും വൃത്തിയെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ, ന്യൂട്രീഷ്യൻ അതായത് എന്താ അറിയാലോ അതുമായി ബന്ധപ്പെട്ടത്, ഫാമിലി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടത്, ആൻഡ് അഗ്രികൾച്ചർ കൃഷി, ആർ ഓഫ് ഇമ്മെൻസ് ഹെൽപ്പ് ടു മെൻ ആൻഡ് വുമൻ, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെയധികം സഹായകരമാണ് ഈ ടെലിവിഷനിൽ വരുന്ന ഇത്തരം വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഭക്ഷണപരമായും ഒക്കെ വരുന്ന പ്രോഗ്രാമുകൾ, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലുള്ള അത് വളരെ കുഗ്രാമങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്, പല അറിവും ലഭിക്കാൻ. ദി ടെലിവിഷൻ പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ എജ്യൂക്കേറ്റിംഗ് ദി ഫാമേഴ്സ് ഓൺ ദി യൂസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ദി ടെലിവിഷൻ പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ എജ്യൂക്കേറ്റിംഗ് ദി ഫാമേഴ്സ് ഓൺ ദി യൂസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ടെലിവിഷന് വളരെ വലിയൊരു റോൾ, ഒരു കടമ നിർവഹിക്കുന്നുണ്ട്. എന്ത്, ഇൻ എജ്യൂക്കേറ്റിംഗ് ദി ഫാമേഴ്സ്, കർഷകരെ കർഷകർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ, എന്തിനുള്ള വിദ്യാഭ്യാസം, ഓൺ ദി യൂസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് അതായത് വളങ്ങൾ, അതുപോലെ പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ, ഇവയൊക്കെ കുറിച്ചിട്ടൊക്കെയുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാനൊക്കെ ടെലിവിഷൻ വളരെ ഉപകാരപ്രദമാണ്. ആ ന്യൂ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ, അതുപോലെ തന്നെ പുതിയ പുതിയ കൃഷിരീതികളൊക്കെ, അതായത് പല പല കാർഷിക പ്രോഗ്രാമുകളൊക്കെ ഇത്തരം കൃഷിരീതികളെക്കുറിച്ചൊക്കെ കർഷകരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, കാണിച്ചു കൊടുക്കും. ഇൻ അഡീഷൻ ടു ഗിവിങ് വില്ലേജേഴ്സ് പ്രൊഫഷണൽ ഗൈഡൻസ്, ദി ടെലിവിഷൻ ക്യാൻ പ്രസൻറ്റ് എ ഓൾ വെറൈറ്റി ഓഫ് കൾച്ചറൽ പ്രോഗ്രാംസ് ആസ് വെൽ. അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ്, സാംസ്കാരികമായ പല പ്രോഗ്രാമുകളും ടെലിവിഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മാൻ ഈസ് ബോൺ ഇൻ ദി സ്ട്രീം ഓഫ് കൾച്ചർ, സംസ്കാരത്തിൻ്റെ ആ ഒരു അരുവിയിൽ അല്ലെങ്കിൽ സംസ്കാരത്തിലൂടെയാണ് മനുഷ്യനെ ജനിച്ചിട്ടുള്ളത്. അതിന് മനുഷ്യൻ ജനിച്ചു വീണത് തന്നെ സംസ്കാരത്തിലേക്കാണ്. സംസ്കാരം മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ദി ഇൻവെൻഷൻ ഓഫ് ദി ടെലിവിഷൻ ആസ് എനേബിൾഡ് ഹിം ടു എൻജോയ് ആൻഡ് സീ വിത്ത് ഹിസ് ഓൺ ഐസ് ദി കൾച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ ലിവിങ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. പല പല കമ്മ്യൂണിറ്റീസിൽ, പല പല സ്ഥലങ്ങളിൽ, പല പല രാജ്യങ്ങളിൽ, പല പല കമ്മ്യൂണിറ്റികളിൽ ജീവിക്കുന്ന പല പല ആളുകളുടെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെക്കുറിച്ച് വീട്ടിലിരുന്നിട്ട് ടെലിവിഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് വെച്ചിട്ട് നമ്മളുടെ സംസ്കാരങ്ങളുമായി നമുക്ക് അതിനൊക്കെ താരതമ്യം ചെയ്യാനൊക്കെ ഈ ടെലിവിഷൻ നമ്മെ സഹായിക്കും. ദിസ് മീഡിയം ഓഫ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് എ വെരി പവർഫുൾ അപ്പീൽ. ഒരു ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ, അതായത് ദൃശ്യ ശ്രാവ്യ മാധ്യമം എന്ന രീതിയിൽ, ഇതിന് വളരെ ശക്തമായ ഒരു അടിത്തറ തന്നെയുണ്ട്. അതായത് ഇത് വളരെ സ്വാധീനമുണ്ട്. ഇറ്റ് ക്യാൻ ദെർഫോർ ബി യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ആൾസോ. ഈ ടെലിവിഷൻ നമുക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. നമ്മളിന്ന് ഇൻ ദിസ് കൊറോണ സീസൺ, ഇൻ ദിസ് കൊറോണ ടൈം വി ആർ യൂസിങ് ടെലിവിഷൻ ആസ് ദി മോസ്റ്റ് യൂസ്ഫുൾ മെത്തേഡ് ഓഫ് ടീച്ചിങ്. അല്ലേ, ഇന്ന് ഗവൺമെൻറ്റിൻ്റെ വിക്ടേഴ്സ് ചാനലും ഒക്കെ എന്താണ്, ടെലിവിഷൻ ചാനലുകളാണ്. അതിലൂടെയാണ് ഇന്ന് കേരളം മുഴുവൻ, എന്ത് കേരളമല്ല ലോകം മുഴുവൻ എന്ത് കൊടുക്കുന്നത്, കുട്ടികൾക്ക്
അറിവ് പറഞ്ഞു കൊടുക്കുന്നത്, പകർന്നു നൽകുന്നത് അല്ലേ. അതേപോലെ ഇറ്റ് ക്യാൻ അത് ഫോർ ബി യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. ലെസൺസ് ഓൺ സയൻസ്, മാത്തമാറ്റിക്സ്, ജോഗ്രഫി ആൻഡ് അതർ ഡിസിപ്ലിൻസ് ആർ ഓഫൺ ടെലികാസ്റ്റ്. അതായത് ഇത്തരം ചാനലുകളിലൂടെ, ഇത്തരം പ്രോഗ്രാമുകളിലൂടെ, എന്താണ് ടെലിവിഷനിലൂടെ എന്തൊക്കെ സയൻസിനെക്കുറിച്ച്, സയൻസിലെ പാഠഭാഗങ്ങൾ, മാത്സ്, ജോഗ്രഫി ആൻഡ് അതർ ഡിസിപ്ലിൻസ് ആർ ഓഫൺ ടെലികാസ്റ്റ്. മറ്റു ശാഖകളൊക്കെ, അതായത് ഇംഗ്ലീഷോ ഹിന്ദി, എല്ലാതും ടെലിവിഷനിലൂടെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ടെലികാസ്റ്റ് ചെയ്യാണ്. ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ് ദി പബ്ലിക് മോർ പ്രോഗ്രാംസ് ഓൺ ട്രാഫിക് റൂൾസ്. അതിന് പുറമെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി മോർ പ്രോഗ്രാംസ് ഓൺ ട്രാഫിക് റൂൾസ്, ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ആരോഗ്യവും വൃത്തിയെയും കുറിച്ചിട്ട്, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം, നിയമവുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളെക്കുറിച്ച് എക്സെട്ര ആർ ആൾസോ ടു ബി ഇൻക്ലൂഡഡ്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദി ടെലിവിഷൻ പ്രോഗ്രാംസ് യൂഷ്വലി ഡീൽ വിത്ത് മെനി അതർ സബ്ജക്ട്സ് ആൻഡ് ടോപ്പിക്സ് ഓഫ് കറൻറ്റ് ഇമ്പോർട്ടൻസ്. പക്ഷേ ദി ടെലിവിഷൻ പ്രോഗ്രാംസ് യൂഷ്വലി ഡീൽ വിത്ത് മെനി അതർ സബ്ജക്ട്സ് ആൻഡ് ടോപ്പിക്സ് ഓഫ് കറൻറ്റ് ഇമ്പോർട്ടൻസ്. ആ പക്ഷേ ടെലിവിഷനിൽ മിക്കവാറും അതിനെല്ലാം ഉപരി വേറെ പല സബ്ജക്റ്റുകളും, കറൻറ്റ് ഇപ്പോൾ താല്പര്യമുള്ള പ്രാധാന്യമുള്ള പല സബ്ജക്റ്റുകളെയും കുറിച്ചായിരിക്കും ടെലിവിഷനിൽ പ്രോഗ്രാമുകൾ വരിക. എ മാൻ ആഫ്റ്റർ എ ഡേയ്സ് ഹാർഡ് വർക്ക് മേ സ്വിച്ച് ഓൺ ഹിസ് ടെലിവിഷൻ സെറ്റ് ആൻഡ് ഡിറൈവ് ഇമ്മെൻസ് പ്ലഷർ. ഒരു മനുഷ്യൻ അയാളുടെ ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം എന്ത് ചെയ്യാം, ടെലിവിഷൻ്റെ മുന്നിൽ നിന്നിട്ട് അതിൻ്റെ സ്വിച്ചൊക്കെ ഒന്ന്, അതിൻ്റെ സെറ്റൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഡിറൈവ്, അവന് എന്ത് ലഭിക്കും, ഇമ്മെൻസ് പ്ലഷർ എന്നാണ് പറയുന്നത്. വളരെയധികം സന്തോഷം ലഭിക്കും, അവൻ്റെ ക്ഷീണമെല്ലാം പങ്കുമ്പോൾ കടക്കാൻ ടെലിവിഷൻ ഉപകരിക്കും എന്നാണ് പറയുന്നത്. ഹി ഫീൽസ് ഗ്രേറ്റ്ലി റിലീവ്ഡ് ആഫ്റ്റർ ദി ഡേയ്സ് ഫാറ്റിക്. ടെലിവിഷൻ്റെ മുന്നിലിരുന്ന് ഒന്ന് രണ്ട് പ്രോഗ്രാമുകളൊക്കെ കണ്ടാൽ അവൻ്റെ അന്ന് ചെയ്ത ആ ജോലിയുടെ ക്ഷീണമൊക്കെ അങ്ങനെ പമ്പ കടക്കും. അതിൽ നിന്നൊക്കെ ഗ്രേറ്റ്ലി റിലീവ്ഡ്, അതിൽ നിന്നൊക്കെ അവന് ഒരു മോചനം ലഭിക്കും. ടെലിവിഷനിലെ ചില പ്രോഗ്രാമുകളൊക്കെ കണ്ടാൽ അവനൊരു സമാധാനവും അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷനൊക്കെ ലഭിക്കാൻ ടെലിവിഷൻ വളരെ നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദി ടെലിവിഷൻ മെയിൻലി ഡസ് ഫോർ തിങ്സ്. ടെലിവിഷൻ പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? എൻ്റർടൈൻ, എഡ്യൂക്കേറ്റ്, ഇൻഫ്ലുവൻസ്, ഇൻഫോം. അല്ലേ, എൻ്റർടൈൻ ചെയ്യും ആളുകളെ, എൻ്റർടൈൻമെൻറ്റ് അതായത് വിനോദം നൽകും, എഡ്യൂക്കേഷൻ നൽകും, ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും, ഇൻഫോം അറിവ് നൽകും, അതായത് വാർത്തകളിലൂടെയും മറ്റുമൊക്കെ. ഓക്കെ, എനി ഹൗ വി ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. നൗ ദർ ആർ 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻസ്. റീഡ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് വെരി സിമ്പിൾ. വൈ ഡു യു സേ ദാറ്റ് ദി ടെലിവിഷൻ ഈസ് എ മാജിക് കാർപ്പറ്റ്? ഹൗ ഈസ് ദി ടെലിവിഷൻ ഹെൽപ്സ് ടു ദി പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്? ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു റീഡ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഇറ്റ്. ഓക്കെ, ഹിയർ ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ ഫോർ ടുഡേ. വി ക്യാൻ ഡിസ്കസ് അവർ റിമൈനിങ് പാർട്സ് in our next class. Okay, thank you.